നമസ്കാരം ഞാൻ വേണുഗോപാൽ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ട്രാറ്റജി പറഞ്ഞത് ബിഗ് ലിസാർഡ് സ്ട്രാറ്റജി എന്നാണ് ഞാൻ ഇന്ന് തന്നെ വേറൊരു സ്ട്രാറ്റജി കൂടി പറയുകയാണ് ജേഡ് ലിസാർഡ് സ്ട്രാറ്റജി ഇന്ന് തന്നെ പറയാൻ കാരണം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പക്ഷേ താഴേക്കൊന്നും വരുന്നില്ല മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണ് എക്വയറിയുടെ മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ഈ ജേഡ് ലിസാർഡ് സ്ട്രാറ്റജി ചെയ്യുന്നത് വോൾട്ടാലിറ്റി സ്ക്യൂവിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്കറിയാം ഓരോ സ്ട്രൈക്കിലുള്ള നമ്മൾ കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം നോക്കി കഴിഞ്ഞാൽ പുട്ട് സൈഡ് എപ്പോഴും വോൾട്ടാലിറ്റി കൂടുമ്പോൾ പുട്ട് സൈഡ് പ്രീമിയം കൂടുതലായിരിക്കും ഈ സ്ട്രാറ്റജി ചെയ്യേണ്ടത് നമ്മൾ ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി അപ്പ് സൈഡ് മാർക്കറ്റ് പ്രതീക്ഷിക്കുമ്പോൾ മാർക്കറ്റ് ന്യൂട്രലാണ് പക്ഷേ നമ്മൾ സ്ലൈറ്റ്ലി അപ്പ് സൈഡ് പ്രതീക്ഷിക്കുന്നു താഴെ നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല അത് വരുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ മാർക്കറ്റ് 14,000 താഴെ പോകില്ല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ച സെൽ പോകും അപ്പോൾ നമ്മൾ സാധാരണ അവിടെ ചെയ്യാതെ ഒരു പുട്ട് സെല്ല് ചെയ്യും കാരണം ആ പ്രീമിയം നമുക്ക് കിട്ടും ഇനി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ന്യൂട്രൽ ആയി കഴിയുമ്പോൾ നമുക്കൊരു കോള് സെല്ല് ചെയ്യാം പക്ഷേ റിസ്ക് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഇനിയും മുകളിൽ പോയാലെന്ന് അത് നമ്മളൊരു കോൾ സ്പ്രെഡ് അവിടെ ചെയ്യുന്നു അത് രണ്ടും കൂടിയിട്ട് ചെയ്യുന്നതാണ് ഒരു ജേഡ് ലിസാർഡ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രോസ് ട്രാങ്കിളിനെ ഒരു സൈഡ് എഡ് ചെയ്യുക മുകൾ ഭാഗത്ത് അങ്ങനെയായിരിക്കും ഈ സ്ട്രാറ്റജി ഉണ്ടാല് വോൾട്ടാലിറ്റി സ്ക്യൂവിൻ്റെ ബെനിഫിറ്റിനാണ് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും നേരത്തെ നമ്മൾ ബിഗ് ലിസാർഡിൽ പറഞ്ഞ് താഴെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതമായിട്ട് താഴെ പോയാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും ഇത് അതിന് നേരെ വിപരീതമായിട്ട് മുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെ നിൽക്കാതെ അൺലിമിറ്റഡായിട്ട് മുകളിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും താഴെ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ പക്ക നമ്മുടെ ഡിസിഷൻ ആയിരിക്കണം അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ജേഡ് ലിസാർഡ് ഞാൻ ആ സ്ട്രാറ്റജി ഇവിടെ വിവരിക്കാം മാർക്കറ്റ് നമ്മൾ അപ്പ് സൈഡിലേക്ക് പോകുമ്പോൾ ഡൗൺ സൈഡിലേക്ക് തീരെ വരില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ജേഡ് ലിസാർഡ് എന്ന് പറഞ്ഞു നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇന്ന് 28-ാം തീയതിയാണ് നാളെ എക്സ്പയറി ഏപ്രിൽ 28-ാണ് ഇന്ന് മാർക്കറ്റ് 119 പോയിൻ്റ് ഇവിടെ അപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ സ്ട്രാറ്റജി എന്ന് പറയാം നമുക്കിവിടെ ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് താഴെ പോകില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ ലെവലിൽ അതായത് 14,000 താഴെ മാർക്കറ്റ് പോകില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നാലിവിടെ കാണാം 15 ഇതിനേക്കാൾ മുകളിലും നമ്മൾ പോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ താഴെ പോകില്ലെന്ന് പ്രതീക്ഷിക്കും ഇതിന് മുകളിൽ പോകില്ലെന്ന് പക്ഷെ മാർക്കറ്റ് അപ് ട്രെൻഡാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് തീരും ഉറപ്പാണ് മാർക്കറ്റ് 14,000 താഴെ പോകില്ലെന്ന് മുകളിലേക്ക് പോകും അല്പം പോകുമെന്ന് പ്രതീക്ഷിക്കും എന്നാലും വളരെയധികം ചാൻസ് ഇല്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് ഇവിടെ ജേഡ് ലിസാർഡ് എന്ന് പറയുന്നത് ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു അതായത് 14,000 താഴെ പോകില്ല ഇതിന് മുകളിൽ പോകില്ല അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതാണ് ഇവിടെ 14,000 ഒരു പുട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു 15,000 മുകളിലായിട്ട് ഒരു 15,200-250 നമ്മളൊരു കോള് സെല്ല് ചെയ്തിട്ട് 15,400 ഒരു കോള് ബൈ ചെയ്യുന്നു ഇൻ കേസ് മാർക്കറ്റ് വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെയധികം മുകളിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നെയല്ല ഇവിടെ നിന്ന് താഴെ പോകാതിരുന്നാൽ ഏത് കണ്ടീഷനാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് വേണം അതിനാണ് ജേഡ് ലിസാർഡ് എന്ന് പറയുന്നത് ഞാനത് ഓസ്ട്രേലിയയിൽ ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മളിവിടെ ആദ്യമായിട്ട് ഞാനിവിടെ മെയ് എക്സ്പയറി സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം 14,000 ഒരു പുട്ട് സെല്ല് ചെയ്യുക മാർക്കറ്റ് 14,000 താഴെ പോകില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് മാർക്കറ്റിൻ്റെ 14,000 പുട്ട് നമ്മളിവിടെ സെല്ല് ചെയ്തു മാർക്കറ്റ് 14,000 മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഈ 14,000 ഇതിൻ്റെ ഈ പ്രീമിയം ഇത് നമുക്കിവിടെ
പ്രോഫിറ്റ് കിട്ടും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു 9,665 രൂപ നമുക്ക് മാർക്കറ്റ് എത്ര മുകളിൽ പോയാലും പ്രോഫിറ്റ് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 15,200 മെയ് എക്സ്പയറി തന്നെ ഞാനൊരു കോൾ ഇവിടെ സെല്ല് ചെയ്യുകയാണ്. നമ്മുടെ ഷോർട്ട് ആംഗിളായി ഇവിടെ. ഇനി ഇതിനെ നമ്മൾ ഒരു 200 പോയിൻറ്റ് മുകളിൽ 15,400 മുകളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു കോള് ബൈ ചെയ്യുകയാണ്. ഈ സ്ട്രാറ്റജിയാണ് പറയുന്നത് ജേഡ് ലിസാർഡ് എന്ന് പറഞ്ഞ്. എൻ്റെ പേ ഓഫ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പേ ഓഫ്. അതായത് മാർക്കറ്റ് ഒരു കാരണവശാലും 14,000 താഴെ പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇൻ കേസ് മുകളിൽ പോയാലും നിങ്ങൾക്കിവിടെ ലോസ് വരാൻ പോകുന്നില്ല. എത്ര മാർക്കറ്റ് മുകളിൽ പോയാലും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും 14,000. ഇവിടെ ഏത് റേഞ്ചിൽ ഇവിടെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ആയാലും നിങ്ങൾക്ക് 14,000 രൂപ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇവിടെ മാർക്കറ്റ് താഴെ പോകില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. ഈ സമയത്ത് ചെയ്യുന്ന ഈ സ്ട്രാറ്റജിക്കാണ് ജെയ്ഡ് ലിസാർഡ് എന്ന് പറയുന്നത്, ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി ബുള്ളിഷ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഈ രണ്ടും ഒന്ന് ഫെമിലിയർ ആവുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ ബിഗ് ലിസാർഡ് പറഞ്ഞു, ഇപ്പോൾ ജെയ്ഡ് ലിസാർഡ്. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ ചാനൽ ഗ്രോ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. ഞാൻ ഈ വീഡിയോ അവിടെ നിർത്തട്ടെ. താങ്ക് യു.